കരിവണ്ണൂർ ബാങ്ക് തട്ടിപ്പുമായി പുറത്തു വന്നിട്ടുള്ളത് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമെന്ന് കുഴൽനാടൻ MLA മാത്യു. നിരവധി സഹകരണ ബാങ്കുകളിൽ നിന്നായി സംഘമായ കൊള്ളയാണ് നടന്നതെന്നും ഈ വിഷയത്തെ പൊതുസമൂഹത്തെ മുൻനിർത്തി ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കായി വിധേയമാക്കണമെന്നും കരുവന്നൂർ അടക്കമുള്ള ബന്ധപ്പെട്ട മറ്റു സ്ഥാപനങ്ങളിലെ കൊള്ള നടത്തിയ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. എടപ്പാളിൽ തവനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാൻ എത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി നിരവധി സഹകരണ ബാങ്കുകളിൽ നിന്നും സംഘടിതമായ കൊള്ളയാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്, ഇതുവരെയുള്ള വിവരങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വിഷയം പൊതു സമൂഹത്തിന് മുമ്പിൽ ഉയർത്തി അതിശക്തമായി രാഷ്ട്രീയപരമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള കരിവന്നൂർ ബാങ്ക് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് ഇതര സ്ഥാപനങ്ങളിലും വലിയ കൊള്ള നടന്നിട്ടുള്ളത് എല്ലാവരെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ വലിയ ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ നാല് കാൽമുട്ടുകളിൽ നാല് സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ ഷാജഹാൻ മുംതാസിനായി ഉസ്താദ് ഈസിയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ്, മാനുക്കാസ് ബിൽഡിംഗ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.